18 കൊല്ലമായിട്ട് ബിസിനസ് നടത്തി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ കടം കൊടുത്തിട്ട് കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ഓർഡർ തരുന്നല്ലേ അക്കാലത്ത്. ആ പാർട്ട്ണർഷിപ്പിന് ഇന്ന് എത്ര വർഷത്തെ പാരമ്പര്യമായി? 25 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു. ഇരുപത്തഞ്ചു വർഷം നിങ്ങളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ രഹസ്യം എന്താണ്? കൂട്ടായ്മ തന്നെയാണ് അതിനകത്ത്, ആ ഒറ്റ വേർഡ് തന്നെയാണ് കൂട്ടായ്മ എന്നുള്ള ഒറ്റ ഇത് മാത്രം. ഞങ്ങൾ പരസ്പരം ആശയങ്ങളെല്ലാം പങ്കുവച്ച് ഏകോപനം എന്നുള്ള സംഭവത്തിൽ വൻ വിജയമായിരുന്നു. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിന്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. പലരും സംരംഭം തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് തുടങ്ങുന്നവരുണ്ട്, ചിലർ ഒരു കൂട്ടായ്മയിലൂടെ തുടങ്ങുന്നവരുമുണ്ട്. സംരംഭം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ എത്തിപ്പെടുകയാണ് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിപ്പെടുകയാണ്. ഒരു തൊഴിൽ ചെയ്തതിന് ശേഷം ഒരു സംരംഭം തുടങ്ങുക, അതിലേക്ക് പാർട്ട്നേഴ്സിനെ കൊണ്ടുവരിക, പിന്നീട് അത് വിജയിപ്പിക്കുക, ദീർഘകാലം ആ ബന്ധം നിലനിർത്തുക, ഇതൊക്കെ സ്വപ്നങ്ങളായി കാണുന്ന ഒരു നാടാണ് കേരളം. എങ്കിൽ സ്പാർക്കുള്ള ഒരു കഥയാണ് ഇന്ന് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് മൂന്ന് സുഹൃത്തുക്കളുമാണ്. ഇവർ വന്ന വഴിയുമാണ് ഈ കഥ. സ്വാഗതം ശ്രീ ജോസ് പോൾ സ്പാർക്കിലേക്ക്. റെജി ചേട്ടാ സ്വാഗതം. ജയൻ ചേട്ടനും നമ്മുടെ കൂടെയുണ്ട, സ്വാഗതം. ജോസ് പോളിൽ തുടങ്ങാല്ലേ, എവിടെയാണ് നാട്, പഠനമൊക്കെ എവിടെയായിരുന്നു? വീട് അങ്കമാലിക്കടുത്ത് കറുകുറ്റി. ഞാൻ പഠിച്ചത് കറുകുറ്റി സ്റ്റാർ ജീസസ് ഹൈസ്കൂൾ, പിന്നെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അതിനുശേഷം ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് പാസ്സായി. അപ്പൊ താങ്കളും നാട്ടുകാരനാണോ? തീർച്ചയായിട്ടും, ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റി തന്നെയാണ് ഞാൻ പഠിച്ചത്. സ്റ്റാർ ജീസസ് കറുകുറ്റി ഡിഗ്രി എടുത്തത് ആലുവ യു സി കോളേജ്. താങ്കളുടെ ജയചേട്ടനോ? ഞാൻ നെടുമ്പാശ്ശേരി ഹൈസ്കൂളിൽ പഠിച്ചു, ഒരു ഡിഗ്രി മൈസൂരിൽ പഠിച്ചു, ഡിഗ്രി മണ്ണാർക്കാട് കോളേജിൽ പഠിച്ചു. താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു സംരംഭമോ അല്ലെങ്കിൽ തൊഴിലോ ആണ്, താങ്കൾ ഏതിലേക്കാണ് കടന്നത്? സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്വപ്നം എന്നാണ് നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ തന്നെ. എനിക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വീടിൻ്റെ അടുത്ത് കിഴക്കമ്പലത്ത് കിറ്റക്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. QC ക്വാളിറ്റി കൺട്രോൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസറായി. വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ ജോലി തന്നെ വലിയ സ്ഥാപനത്തിലാണ്, കിറ്റക്സിലാണ്, അതും QC-യിലാണ്. മാത്രമല്ല നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ച എക്സ്പീരിയൻസ് ആണ്. താങ്കളുടെ എവിടെയായിരുന്നു ആദ്യം? 89 ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് 90 യു സി കോളേജിൽ, മറ്റേ കിറ്റക്സ് കമ്പനിയിൽ. തീർച്ചയായിട്ടും. അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റാണ്? മാർക്കറ്റിംഗ് സെക്ഷനിലാണ്. മാർക്കറ്റിംഗിലാണ്, ഓ വെരി ഗുഡ്. അപ്പൊ താങ്കളോട് പഠനം കഴിഞ്ഞ് നേരെ കിറ്റക്സ് ആണോ? അല്ല അല്ല. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്തത്? പഠിത്തം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ഒരു ഇതിൽ ഒരു കൊല്ലത്തോളം അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം ഒരു ഹോസിയറി ഇൻഡസ്ട്രി തുടങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അണ്ടർവെയർ ബനിയൻ കമ്പനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓ, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ സംരംഭകൻ നിങ്ങളാണ്. അതെ അല്ലേ. അപ്പോൾ ജോസ് പോൾ, അവിടെ ജോലിയൊക്കെ നന്നായി പോയോ? എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവിടുത്തെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഫ്റ്റർ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യം, പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റും ഡസ്റ്റിൻ്റെ പ്രോബ്ലം കാരണം സ്വാഭാവികമായിട്ടും ഞാൻ റിസൈൻ ചെയ്യണ്ടായി. അവിടുന്ന് സാറിനോട് എല്ലാവിധ നല്ല അപ്രീസിയേഷനോടുകൂടിയാണ് അവിടുന്ന്. സാറെന്ന് പറയുമ്പോൾ സാബം ജേക്കബ് സാർ. ആ ഓക്കെ, അവരുടെ ചെയർമാൻ. ഓക്കെ, അതേപോലെ നല്ല റിലേഷനിലാണ് ഇറങ്ങി പോകുന്നത്. തീർച്ചയായിട്ടും എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാമെന്നുള്ള രീതിയിലൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അന്നത്തെ കാലത്ത് സാർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ എക്സലന്റ്. അപ്പോൾ കിറ്റക്സിൽ ഇദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പോൾ താങ്കൾ അവിടെ എത്ര വർഷം? ഞാൻ ഏകദേശം 8.5 വർഷം. 8.5 വർഷത്തോളം മാർക്കറ്റിംഗ് വിഭാഗത്തിൽ കേരളത്തിൽ ഉടനീളം, മീൻസ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ ഷോപ്സും കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് പോകുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പോയി. അവിടെ നിന്നാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ഈ ഓഫർ അദ്ദേഹം വെച്ചത്? കുറവച്ചത് ബിസിനസ് എന്തെങ്കിലും കൂടി യോജിക്കുമെങ്കിൽ, മീൻസ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ റെജി എന്നെ എന്ന് വിളിക്കണം. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ കാണുന്നത്. ഓ അത് ശരി, രാജിവെച്ചതിന് ശേഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹം ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് അവിടെ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഇതാ ജയചേട്ടനോട്, അപ്പോൾ ഈ തുടങ്ങിയ ബിസിനസ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു? അത് ഒരു സ്വസ്വമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ബിക്കോസ് ഇതെല്ലാം കടം കൊടുക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു അത്. അത് കാരണം കൊണ്ട് അത് അങ്ങനെ പ്ലോങ് ചെയ്ത് കൊണ്ടുപോയി. ഒരു 18 ഇയേഴ്സ് തട്ടിമുട്ടിയൊക്കെ കൊണ്ടുപോയി. അപ്പൊ താങ്കള് റിസൈൻ ചെയ്തതായി ഇദ്ദേഹത്തെ ഒരു സംരംഭം തുടങ്ങാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അത് തുടങ്ങിയോ? എന്തായിരുന്നു തുടക്കം? തുടങ്ങി. തീർച്ചയായിട്ടും റെജി മാർക്കറ്റിംഗിന് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും നോക്കാണ്ടായിരുന്നില്ല. പ്രൊഡക്ഷൻ എല്ലാ മേഖലകളും നമുക്കറിയായിരുന്നു. തിരുപ്പൂര്, ഈറോഡ്, നെടുപ്പാളെ പ്രൊഡക്ഷൻ സെൻ്ററുകളിൽ പോയിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഞങ്ങളുടെ ഒരു ബ്രാൻഡിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ എടുത്തു. എന്തുൽപ്പന്നങ്ങളാണ്? ലുങ്കി ആയിരുന്നു ഞങ്ങളന്ന് ഫസ്റ്റ്. ആദ്യത്തെ ഒരൊറ്റ ഉൽപ്പന്നം ലുങ്കി തന്നെയായിരുന്നു. ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഔട്ട്സോഴ്സ് ചെയ്യുന്നു ഞങ്ങളുടെ ബ്രാൻഡ് ചെയ്ത്
നമുക്ക് തന്നെയാണ് ചെയ്തത്. പിന്നീട് കൂടുതൽ ഉൽപ്പന്നങ്ങളും ആഡ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, താങ്കളിപ്പോ മാർക്കറ്റിംഗ് കിറ്റക്സിന്റെ 9 വർഷത്തെ മാർക്കറ്റിംഗ് പാരമ്പര്യമുള്ള ഒരാളാണ് അല്ലേ? അപ്പൊ ഈ ലുങ്കിയുമായിട്ട് പോയത് വിജയിച്ചോ? വൻ വിജയമായിരുന്നു. തീർച്ചയായിട്ടും അവിടുത്തെ എക്സ്പീരിയൻസ് ആണ്, മീൻസ് കിറ്റക്സിലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതിനകത്ത് മുതൽക്കൂട്ടായത്. 9 വർഷത്തെ നീണ്ട ആ എക്സ്പീരിയൻസ് വലിയൊരു മുതൽക്കൂട്ടായി. അവിടെയാണ് ഇവിടെ. അപ്പൊ ആ സമയത്ത് സ്ട്രഗിൾ ചെയ്യാണ് അല്ലേ? സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോ താങ്കളുടെ ഇവരുമായിട്ടുള്ള അസോസിയേഷനിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടി, പ്രോഡക്ട്സ് ആഡ് ചെയ്തോ? എന്താണ് അടുത്ത ലെവലിലേക്ക് പോയത്? ആ സമയത്ത് എന്റെ ഫാദറിന്റെ ബ്രദർ, യങ് ബ്രദർ, സ്പോർട്സ് വെയർ യൂണിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ. നോർമൽ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നോർമൽ ക്ലോത്ത് കട്ട് ചെയ്ത് പ്ലയേഴ്സ് ഉപയോഗിക്കുന്നു. അന്നത്തെ കാലത്ത് ഇവിടെ ഷോർട്ടേജ് ആയിരുന്നു സ്പോർട്സ് വെയർ. അപ്പം നോർമൽ പഴയ രീതിയിലുള്ള ഷോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതായി. അപ്പം എൻ്റെ കസിൻ ബ്രദർ ഏൽപ്പിച്ചു, അവർ അബ്രോഡ് പോയി. ആ സമയത്ത് ഞങ്ങളോടത് ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ മാർക്കറ്റിൽ കൂടുതൽ റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പോളിസ്റ്റർ നൈലോൺ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വേണമായിരുന്നു. അപ്പോൾ അത് മെഷീനറി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കസ്റ്റമർ കൊടുക്കാൻ ഒരു പ്ലാന്റ് വേണമായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബാങ്കായ യൂക്കോ ബാങ്കിലെ മാനേജറെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു ലോൺ വേണ്ടിച്ചതാണ്. അപ്പോൾ സാറാണ്, ഇങ്ങനൊരു യൂണിറ്റ് നെടുമ്പാശ്ശേരിയിലുണ്ട്, അവർക്ക് വർക്ക് കുറവാണ്, നിങ്ങൾ ആദ്യം അതിൽ ചെയ്ത് നോക്കിയിട്ട് സ്വന്തം യൂണിറ്റ് കിട്ടാ പോരെന്ന് ചോദിച്ചു. ഓ, അത് ശരി. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന അവിടെ നിന്നാണ്? തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് സജ്ജമായിട്ട് പുള്ളിയുടെ അടുത്ത് സമീപിക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ജോബ് വർക്ക് ചെയ്ത് തരാൻ പറ്റുന്നു. ആ നാട്ടിൽ അന്നേരം ഒരു യൂണിറ്റ് ഇദ്ദേഹത്തിന്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ. സമീപിച്ചു. തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾ കാണിച്ചു തന്നെ. ഞങ്ങൾ വളരെ ചെറുപ്പം എന്ന് പറഞ്ഞ ഇതിലാണ്. ചേട്ടനെ സമീപിച്ചു, അത് എഗ്രി ചെയ്തു. ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങൾ തന്നെ സാമ്പിൾസ് തന്നു, ഞങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിൽ സമർപ്പിച്ചു. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. അവിടെയാണ് ഈ ജയൻചോട്ട് ചോദിക്കുക, 18 കൊല്ലമായിട്ട് ബിസിനസ് നടത്തി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ കടം കൊടുത്തിട്ട് കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ഓർഡർ വരുന്നത് അല്ലേ? അക്കാലത്ത് എങ്ങനെയുണ്ടായിരുന്നത്? എനിക്ക് അന്നുണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാല്, എനിക്ക് ഒരു ഡിസൈനർ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അപ്പൊ ഇവര് വരുന്ന ഏത് ഡിസൈനിലുള്ള സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ സാധിച്ചു. അതായിരുന്നു എൻ്റെ ഒരു ഇവര് വന്നതിലുള്ള മെയിൻ ഒരു അച്ചീവ്മെന്റ്. ഇവര് ദിവസവും സാധനം വാങ്ങിക്കുന്നു, പൈസ കൊണ്ട് തരുന്നു. അപ്പൊ എനിക്ക് ആ ബിസിനസ് വളരെ ഒരു വളരെ എന്റർപ്രൈസിംഗ് ആയിട്ട് തോന്നി. മറ്റേത് കടം കൊടുത്ത് മുടിഞ്ഞിരിക്കുകയാണ്. സോ അപ്പൊ ഇതിനെനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ ഇതിനകത്തേക്ക് വന്നു. അപ്പൊ മറ്റതെങ്ങനെ സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പൊ ഇത് ബിസിനസ് കൂട്ടി? യെസ്, ബിസിനസ് വന്ന് നന്നായിട്ട് കയറി വരുന്നു. മറ്റേത് അതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞും വന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ എംപ്ലോയീസ് ഞങ്ങൾ കൂട്ടി. അങ്ങനെ ഞങ്ങള് ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ബിസിനസ് അങ്ങനെ. അവിടെയാണ് എനിക്ക് ജോസ് പോളിനോട് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തെ പിന്നീട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു എന്ന് എനിക്കറിയാം. എന്തായിരുന്നു സാഹചര്യം? അതാ, ഞങ്ങള് ഫാബ്രിക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് മെഷീനറിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ മാർക്കറ്റിൽ ഒരാൾ വേണമെന്നുള്ളതിൽ റെജി മാറിയിരുന്നു. അപ്പൊ ഞാനാണ് മെറ്റീരിയൽ സെർച്ച് ചെയ്യാനാണ് ഇപ്പോൾ. അപ്പോൾ ചേട്ടനും എൻ്റെ കൂടെ യാത്ര ചെയ്യും. ഈ യാത്രകളിൽ നമുക്കൊരാളെ മനസ്സിലാവും, നമ്മുടെ കൂടെ ഒരുമിച്ച് ചേരാൻ പറ്റുന്ന ആളുകളാണെന്നുള്ളത് നമുക്ക് ഷോർട്ട് പീരീഡിൽ നമുക്ക് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും റെജിയുടെ ആലോചിച്ചിട്ട് ഞാനൊരു ഓഫർ വെച്ച്, നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ഒന്നും നല്ലൊരു വർക്ക് ഫോഴ്സ് ആയിക്കൂടാ. കാരണം എല്ലാം കൊണ്ടും ബ്ലെൻഡ് ആകുമെന്ന് എനിക്ക് തോന്നി. പ്രൊഡക്ഷൻ നമുക്ക് ഇതിനോട് ചേർന്ന് കണ്ട സംഭവമായതുകൊണ്ട് അങ്ങനെയാണ് അതിലേക്ക് ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ നേരെ പാർട്ട്ണറാക്കുക അല്ലേ? ആ പാർട്ട്ണർഷിപ്പിന് ഇന്ന് എത്ര വർഷത്തെ പാരമ്പര്യമായി? 25 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പോ താങ്കൾ കൂടി വന്നു കഴിഞ്ഞപ്പോ ഏതൊക്കെ മേഖലകളാണ് തിരഞ്ഞെടുത്തത്? പിന്നീട് ആരൊക്കെ എന്തൊക്കെ ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് മാർക്കറ്റിംഗ് അത്ര എക്സ്പീരിയൻസ് 18 കൊല്ലം ഞാൻ മാർക്കറ്റ് ചെയ്തെങ്കിലും എനിക്ക് അതിനകത്തോടെ അത്ര വലിയ ഒരു കഴിവ് വരായിരുന്നു എനിക്ക് തന്നെ അറിയായിരുന്നു. അതിനകത്ത് ഇവര് മാർക്കറ്റ് ഇവരുടെ 2 കൊല്ലത്തെ ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടപ്പോൾ ഇവര് മാർക്കറ്റിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇത് തോന്നിയായിരുന്നു എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ പ്രൊഡക്ഷനിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു, ഇവര് മാർക്കറ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് പോയി, ഞങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റി. ജോസ്ഫോൾ, ഈ ഒരു സംരംഭം നമ്മള് സ്പോർട്സ് വെയർ എന്ന് പറഞ്ഞു അല്ലേ, അത് അടുത്ത ലെവലിലേക്ക് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഞങ്ങൾ അന്നത്തെ കാലത്ത് അതോടൊപ്പം തന്നെ ഞങ്ങൾ തിരുപ്പൂർ, ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്നുള്ള ഓർഡേഴ്സ് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കേരളത്തിലെ ഒരു യൂണിറ്റ് വെച്ചുകൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ തിരുപ്പൂർ ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിരുപ്പൂർ ഞങ്ങളൊരു യൂണിറ്റ് റെൻ്റ് ഔട്ട് ചെയ്തു. ഓവർനൈറ്റ് കൊണ്ട് ഞങ്ങൾ പല ഓർഡറുകളും വലിയ ഓർഡറുകളും നമ്മൾ എടുത്തു, കറക്റ്റായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു പെർമനൻ്റ് ബിൽഡിംഗ് തന്നെ ഔട്ടറായിട്ട് എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനായിട്ട് തുടങ്ങാൻ സാധിച്ചു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ അണ്ടർ ഗാർമെൻറ്റും
തിരുപ്പൂരിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഓൺ ബ്രാൻഡ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേരളത്തിലെ ഈ യൂണിറ്റ് കൊണ്ട് നമുക്ക് പല സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ വേണ്ടത് വാക്ക് വലിക്കാൻ പറ്റില്ല. പക്ഷേ തിരുപ്പൂർ ബേസ് ചെയ്ത് നമ്മൾ ചെയ്താലും സ്കൂളുകളുടെ ബിസിനസ് നമ്മൾ ആരംഭിച്ചായിരുന്നു ആ സമയത്ത്. ഏകദേശം എനിക്ക് 2000 ഒക്കെ ആയപ്പോൾ സ്കൂളുകളിലൊക്കെ ഹൗസ് ടീഷർട്ട് സ്പോർട്സ് മാസ്റ്ററിൽ വേറൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. വെനസ്ഡേകളിലൊക്കെ യൂണിഫോം ഹൗസ് ബനിയൻ അത് ഓൾ ഓവർ ഇന്ത്യ കോൺഫറൻസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അവരുടെ സ്കൂളുകളുടെ പ്രിൻസിപ്പളുടെ കോൺഫറൻസ്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു ഓർഡർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എബ്രോഡ് ഓൾസോ നമുക്ക് അങ്ങനെ ഓർഡർ കിട്ടി. നമുക്ക് തൊഴിലാളികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? 200 പേരോടത്തോളം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ബ്രാൻഡുകളിലേക്ക് കടന്നാൽ നിരവധി ബ്രാൻഡുകളൊക്കെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ ഞങ്ങളുടെ ബ്രാൻഡ് മാത്രമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, കോർപ്പറേറ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തോ? തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾ, ഇപ്പൊ പല കോർപ്പറേറ്റുകളായിട്ടും അവരുടെ യൂണിഫോംസ് എല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ കോർപ്പറേറ്റ് ആണോ? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു കസ്റ്റമറാണ് നമ്മുടെ വണ്ടർല പാർക്കിലെ കച്ചോസിൽ സാറുണ്ട്. അതുപോലെ തന്നെ മുത്തൂറ്റ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരവോടുകൂടി ISL ഫാൻ റിപ്ലിക്ക ജേഴ്സികൾ മുത്തൂറ്റിന്റെ നല്ലൊരു പെർസെന്റേജ് ഞങ്ങളാണ് സപ്ലൈ ചെയ്തത്. അതിന് പുറമെ ഈസ്റ്റേൺ വലിയ വലിയ ബ്രാൻഡുകൾ അല്ലേ, BPCL. വെരി ഗുഡ്. ഈ സ്വന്തമായ ബ്രാൻഡ്, അപ്പോൾ അത് എന്തായിരുന്നു ആശയം? സ്വന്തമായ ഇതിൽ വന്നിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് തന്നെ മീൻസ് ഞങ്ങൾക്ക് ഒത്തിരി ലാഭം അതിനകത്ത് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് മേടിച്ചു വെക്കുന്നേക്കാൾ നല്ലത് ഓൺ പ്രൊഡക്റ്റ്. എന്താണ് ബ്രാൻഡ് നെയിം? ടീംസ്, മീൻസ് ടീംസ് എന്നുള്ള നെയിം. ടീംസ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് ടീംസ് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? സ്പോർട്സ് വെയേഴ്സ്, കൂടുതലും സ്പോർട്സ് വെയേഴ്സ് ആണ് ആ വിഭാഗത്തിലുള്ളത്. കോർപ്പറേറ്റ് ഇതിനു വേണ്ടി വേറൊരു ബ്രാൻഡാണ് നമ്മൾ ഐസ് എന്നുള്ള ബ്രാൻഡിലാണ് വേറെ തരുന്നത്. സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം മീൻസ് ഏകദേശം 140 ഡീലർമാർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഓൺ ഷോറൂംസ് 9 വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എറണാകുളം, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, അങ്ങനെ വിവിധ നഗരങ്ങളിലായിട്ട് സ്വന്തമായിട്ട്. ഈ സ്പോർട്സ് വെയർ അത് കടകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഈ അതിനുവേണ്ടി ആ കടകളിലാണോ ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത്? അതെ, ഇപ്പോൾ അവരുടെ സ്പോർട്സ് ഗുഡ്സിനേക്കാളും കൂടുതൽ ഇപ്പോൾ കച്ചവടം അവർക്കിടെ കടകളിൽ കച്ചവടം നടക്കുന്നത് സ്പോർട്സ് വെയേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞ ഏറ്റവും പ്രമുഖ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ടീം? തീർച്ചയായിട്ടും. ജോസ് പോൾ, അടുത്ത പരിപാടികൾ, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരുപാട് കസ്റ്റമൈസ്ഡ് ഓർഡർ ആയതുകൊണ്ട് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അടുത്ത ബുധനാഴ്ച ഒരു ടീഷർട്ട്, നാളെ വെനസ്ഡേ ടീഷർട്ടാണ്, ഇന്നാണ് അതിൻ്റെ ഫൈനൽ സാങ്ഷൻ അപ്രൂവൽ ഒക്കെ വരുള്ളൂ ഫണ്ട് അല്ലെങ്കിൽ സ്പോൺസർ നെയിമുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് വല്ലാതെ സ്ട്രെസ് ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ട് ഞങ്ങൾ ഓൺ ബ്രാൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് ടീഷർട്ട്സ്, സ്പോർട്സ് വെയർ, അണ്ടർ ഗാർമെൻറ്റ്സ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൊണ്ടുപോവുകയാണ്. താങ്കളോട് ചോദിക്കാന്ന് വെച്ചാൽ ഈ 25 നിങ്ങളൊരു കൂട്ടായ്മയാണ്, ഈ കൂട്ടായ്മയുടെ രഹസ്യം എന്താണ്? ടൈമ് തന്നെയാണ് അതിനകത്ത് ആ ഒറ്റ വേർഡ് തന്നെയാണ് കൂട്ടായ്മ എന്നുള്ള ഒറ്റ ഇത് മാത്രം. ഞങ്ങൾ പരസ്പരം ആശയങ്ങളെല്ലാം പങ്കുവച്ച് വിവിധ മാർഗത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും മീൻസ് എല്ലാ വൈകിട്ടുകളും ഞങ്ങളുടെ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് ആ അന്നത്തുള്ള അവലോകനം നടത്തി ആ ഈ 25 അത് തന്നെയായിരുന്നു നമ്മുടെ ഇതിൽ. എവിടെയായിരുന്നാൽ അദ്ദേഹം ചിലപ്പോൾ ടൂറിലായിരിക്കാം, ഞാൻ മാർക്കറ്റിംഗിലായിരിക്കാം, അദ്ദേഹം പ്രൊഡക്ഷൻ യൂണിറ്റിലായിരിക്കും, പക്ഷേ എന്നും വൈകിട്ട് ഏകോപനം എന്നുള്ള സംഭവത്തിൽ വൻ വിജയമായിരുന്നു. 25 അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് മുഖം കറക്കേണ്ടി വന്നിട്ടില്ല. ഈ രണ്ട് പേര് ഗിറ്റെക്സ് എന്ന് വന്നു, താങ്കൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂണിറ്റ്, താങ്കളും ഇവരുമായിട്ട് ആ കൾച്ചറുമായിട്ട് പെട്ടെന്ന് ജെൽ ചെയ്തു എന്നുള്ളതാണ് സത്യം അല്ലേ? യെസ്. അതായിരുന്നു നിങ്ങളുടെ കൂട്ടായ്മയുടെ വിജയം? തമ്മിൽ ഈഗോ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അതാണല്ലോ 25 നിങ്ങൾ ഒരുമിച്ചിരുന്നു. ജോസ്പോൾ, അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ടീംസിന്റെയും ഈ ഐസിന്റെയും ഒക്കെ ഈ കൂട്ടായ്മ? തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ലീഡിംഗ് സ്പോർട്സ് വെയർ ബ്രാൻഡായിട്ട് ഇതിനെ ഉയർത്തണം എന്നാണ് നമ്മുടെ സ്വപ്നം. അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ ഒരു പ്രോഡക്റ്റിലോട്ടും കടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊറോണയിലൂടെ നമുക്ക് മാസ്ക് ചെയ്തു, അതോടൊപ്പം തന്നെ ആന്റി ഫംഗൽ അൾട്രാ വയലറ്റ് പ്രൊട്ടക്റ്റഡ് ടീഷർട്ട് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ കൊറോണയുടെ ഒരു അതിപ്രസരം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മളുടെ പെറ്റ് ബോട്ടിലിൽ നിന്ന് എടുക്കുന്ന ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള റീസൈക്കിൾഡ് ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള ടീഷർട്ട്സ്, അത് സ്പോർട്സ് വെയർ ആൻഡ് കാഷ്വൽ ടീഷർട്ട്, അത് നമുക്ക് ഇപ്പോൾ നന്നായിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നല്ല റെസ്പോൺസ് ആണ്. നേരത്തെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി കോട്ടൺ ആയിരുന്നു, അത് ഓർഗാനിക് കോട്ടൺ, അപ്പോൾ അതിലും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ നന്നായിട്ട് നല്ലൊരു മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിലും വെളിയിലും.
അതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലാന്റ് ഫുൾ ഫ്ലഡ്ജിൽ പ്ലാന്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ അതിൻ്റെ പ്രോജക്ട് കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. സോ ജോസ് പോൾ, ജയചേട്ടാ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പല സാഹചര്യങ്ങൾ കണ്ടുമുട്ടിയതാണ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും അവിടെ തൊഴിലാളികളായി ടെക്സിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് സുഹൃത്തുക്കളായിരുന്നില്ല. യാദൃശ്ചികമായിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ച് കാണുന്ന ഒരു ഓഫർ തരുന്നു അല്ലെ, നിങ്ങൾ ഇതാ യാദൃശ്ചികമായി ഓർഡർ കൊടുക്കാൻ ബാങ്ക് മാനേജർ പോയി അദ്ദേഹത്തെ കാണുന്നു, അവിടെ നിന്ന് ഓർഡർ കൊടുത്ത് കംഫർട്ടബിൾ ആവുന്നു. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ യുണീക്കായിട്ടാണ് അല്ലെ, വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഇനിയും വളരും, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആവുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട് മൂന്നുപേർക്കും. ആ വിശ്വാസം തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടു, ഇതാ മൂന്ന് സുഹൃത്തുക്കൾ, അവർ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കണ്ടുമുട്ടിയതാണ്. അവർ ചേർന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു, പിന്നീട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, ആ ബ്രാൻഡ് വിജയിപ്പിക്കുന്നു. ഇതാ ഇന്ന് പുതിയ പ്രോഡക്റ്റുകളൊക്കെ ആയി മാർക്കറ്റ് കീഴടക്കാൻ അവർ പിന്നീട് മുന്നോട്ട് വരികയാണ്. കേരളത്തിൽ സ്പോർട്സ് വെയറിൽ ടീംസ് ഇവരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കസ്റ്റമൈസ് ചെയ്ത ടീഷർട്ടുകളും കസ്റ്റമൈസ് ചെയ്ത സ്പോർട്സ് വെയറുകളുടെയൊക്കെ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ മൂന്ന് സുഹൃത്തുക്കളാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ ആ വാക്ക് തന്നെയാണ്, കൂട്ടായ്മ. ദാ ജയൻ ചേട്ടൻ പറഞ്ഞ വാക്ക്, ഈഗോ എന്ന സാധനം ഇല്ല എങ്കിൽ ഏത് സംരംഭത്തിലും കൂട്ടായ്മകൾ വിജയിക്കും എന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന മൂന്ന് പേരും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഏത് സംരംഭകരും മോഡലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങളുടെ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസയും.